ഡൽഹിയിൽ റംബോ സർക്കസ് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞത് മുതൽ ആദ്യം സർക്കസ് ആണ് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് നമ്മൾ ഞായറാഴ്ച പോകാൻ തീരുമാനിച്ചു. ഞായറാഴ്ച ദശമിയും കൂടെ ആയതുകൊണ്ട് അത് രണ്ടു മൂന്ന് വീട്ടിൽ സഞ്ചരിച്ചൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ സർക്കസ് പോകുന്നത്. അത് ഭയങ്കര കൂടുതലാണ്. ഇങ്ങനെ ആദ്യമായിട്ട് പോകുമ്പോൾ എല്ലാവരും നോക്കിയ പോലെ ഇപ്പോൾ എല്ലാവരും നോക്കുന്നു. അങ്ങനെ നമ്മൾ സർക്കസ് നടക്കുന്ന സ്ഥലത്തത് ഇപ്പോൾ 11 മണിക്കായിരുന്നു ഷോ. പണ്ടത്തെ പോലെ ഒരു വലിയ കൂടാരം, സർക്കസ് കൂടാരം ഒന്നല്ല, ഇതൊരു ഓഡിറ്റോറിയം നമ്മളെ കല്യാണ. അത് സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര തുള്ളലായിരുന്നു, തുള്ളിക്കൊണ്ടായിരുന്നു നടക്കുന്നുണ്ടായത്. അതിനിടയ്ക്ക് ഒരു ജോക്കർ അങ്ങനെ കണ്ടു, ഫോട്ടോ എടുത്തു. പിന്നെയും തുള്ളൽ തുടങ്ങി, ഉള്ളിലെത്തി സീറ്റിലിരിക്കുന്നവരെ തുള്ളലായിരുന്നു. പിന്നെ പാട്ട് കേട്ടു, പാട്ട് പിന്നെ മ്യൂസിക്കിനകത്ത് ഡാൻസായിരുന്നു. വലിയൊരു ഹാളായിരുന്നു, കുറേ കുട്ടികളും അമ്മമാരും അച്ഛന്മാരെല്ലാം ഉണ്ടായിരുന്നു. കുറേ ജോക്കേഴ്സ് ഇടക്കിടക്ക് ഇങ്ങനെ ആ ലൈറ്റ് വിട്ടോടെ നടക്കുന്നുണ്ടായിന്. നമ്മുടെ സീറ്റ് കുറച്ച് ബാക്കിലായിരുന്നു, എന്നാലും നല്ല വൃത്തിയിൽ കാണാനും പറ്റുന്നുണ്ടായിരുന്നു. അത് ബാഗിലുണ്ടായ ജെല്ലിയും ലോലിപോപ്പ് എല്ലാം തിന്നാൻ തുടങ്ങി. അങ്ങനെ സർക്കസ് തുടങ്ങി. പണ്ടത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു, ഇങ്ങനെ ലൈറ്റെല്ലാം ഇങ്ങനെ വായിക്കെല്ലാം വെച്ചിട്ട് നിൽക്കലും, ബാലൻസിങ് ആക്ടും, ജോക്കേഴ്സിൻ്റെ ആക്ടും, പിന്നെ കത്തിയെല്ലാം വയറ്റിലേക്ക് കുത്തിക്കയറ്റലും. ലോലിപോപ്പ് തീരുന്നവരെ അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ മെല്ലെ ഇരുന്നു, പിന്നെ ചെരിഞ്ഞു, പിന്നെ കിടന്നു. അങ്ങനെ മെല്ലെ മെല്ലെ കണ്ണടക്കാൻ തുടങ്ങി. ഈ മേലെ മേലെ കയറിയിട്ട് തുള്ളുന്ന ആക്ടറിലും വെറും എഡിറ്റിംഗ് ആണെന്നാണ് നമ്മൾ ഉറക്കത്തിലേ പറയുന്നത്. വീഡിയോസിലെല്ലാം ഓരോന്ന് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ എഡിറ്റിംഗ് ആണെന്ന് പറഞ്ഞ് പറഞ്ഞ് കുഞ്ഞിക്ക് ഫുള്ള് ഇപ്പം എഡിറ്റിംഗ് ആയി. കുഞ്ഞിക്ക് ഇതെല്ലാം മിസ്സാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മെല്ലെ കുറച്ച് വെള്ളം ഒന്നുള്ള കണ്ണിനാക്കി കൊടുത്തു. അതൊക്കെ തീരെ ഇഷ്ടപ്പെട്ടിട്ട് ഉറങ്ങാൻ വിടാനിട്ട് നോക്കും, നല്ല ദേഷ്യം വന്നു. പിന്നെ വാശി പിടിച്ചിരിക്കാൻ തുടങ്ങി. പിന്നെ പിന്നെ അവിടെ മെല്ലെ ഉറങ്ങിപ്പോയി, എത്ര വിളിച്ചിട്ടും എണീക്കുന്നില്ല, നല്ല ഉറക്കം. പഴയ മരണക്കിണറും മൃഗങ്ങളോണ്ടുള്ള കളിയൊന്നും ഉണ്ടായിട്ടാ, പക്ഷേ സൈക്കിൾ ആക്ടും ബാക്കി എല്ലാ സംഭവവും ഉണ്ടായി. പിന്നെ ജോക്കേഴ്സിൻ്റെ എല്ലാ ആക്ടും എല്ലാവരും കുഞ്ഞുങ്ങളെല്ലാം ബാക്കിൽ എൻജോയ് ചെയ്ത് ചിരിക്കുന്നുണ്ടായി. എനിക്ക് ചിരിയൊന്നും വന്നിട്ട്, അത് ഹിന്ദിയിലായിരുന്നു, അതുകൊണ്ടൊന്നും മനസ്സിലായിട്ടാണ്. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായി. ഇവിടെ മാത്രം ഇങ്ങനെ ഉറങ്ങിയിട്ടുള്ളൂ. ഇവക്കത് കാണിച്ചു കൊടുക്കാന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ എല്ലാം കുറച്ച് റെക്കോർഡ് ചെയ്തു. പിന്നെ എൽസേർ ആക്ട് വന്നപ്പോൾ അത് മിസ്സാക്കി കൂടാന്ന് ചോദിച്ചിട്ടോടെ എങ്ങനെയല്ലോ ഒന്ന് റുപ്പന്തിച്ച് വിളിച്ചു എൽസർ. എൽസേനെ കാണാൻ കുഞ്ഞ് കഷ്ടപ്പെട്ട് എണീച്ചു, പക്ഷെ ഒക്കെ അത് വിശ്വാസം വന്നിട്ട് ഇത് റിയൽ എൽസേ അല്ല, ഇത് എഡിറ്റിംഗ് ആണെന്നാണ് കുഞ്ഞ് പറയുന്നത്. പരിപാടിയുടെ ലാസ്റ്റ് എല്ലാവരും പരിചയപ്പെടുത്തുമ്പോൾ എല്ലാവരോടൊന്ന് എണീച്ചിക്കാൻ പറഞ്ഞപ്പോൾ അതൊന്നും എണീച്ചിക്കാൻ പറ്റില്ലായിരുന്നു, വാശി പിടിച്ചിരിക്കുന്നു. പിന്നെ എങ്ങനെയല്ലോ എണീച്ച് നിർത്തി. ഓക്ക് പരിപാടി ഇഷ്ടപ്പെട്ടിട്ടാ, സർക്കസ് തീരെ ഇഷ്ടമായിട്ടാ, ഫ്ലോപ്പ് ആണെന്നാണ് ഓള് പറയുന്നത്. ഉറങ്ങുന്ന കുഞ്ഞിനോ എണീപ്പിക്കാനും ഒരു വിഷമം, എന്നാൽ കണ്ടിട്ടെങ്കിലും ഒക്കെ ഒരു വിഷമം. സർക്കസ് എങ്ങനെ ഉണ്ടായിന്? നല്ല ഉണ്ടായിട്ടേ. അങ്ങനെ സർക്കസ് കഴിഞ്ഞ് പുറത്തിറങ്ങി. നമ്മൾ ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടാവും, തപ്പി നടക്കുന്നത്. എന്തിഷ്ടാവും പറ എന്തുകൊണ്ട്? അതിന് റീസൺ വേണ്ടേ? അതിന് അതിൻ്റെ അച്ഛനെടുത്ത് നടക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇടക്കിടയ്ക്ക് ഉമ്മ വെച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാ അച്ഛന്മാരും ഇങ്ങനെയാണോ? അങ്ങനെ കുറച്ച് നടന്ന് നമ്മൾ അടുത്തുള്ളൊരു മാർക്കറ്റിലെത്തി. അത് ഡ്രസ്സിൻ്റെ മാത്രം മാർക്കറ്റാണ്, ഫാഷൻ സ്ട്രീറ്റാന്ന് തോന്നുന്നു. ഉച്ച സമയമുള്ള കാലിയായിരുന്നു, പക്ഷെ ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമൊന്നും നമ്മൾ കണ്ടിട്ട. പിന്നെ നമ്മൾ നമ്മുടെ മാളവ്യ നഗറിലേക്ക് തന്നെ പോയി ആടെ ഒരു ചൈനീസ് അല്ല കൊറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി. ഒറ്റമുറി മാത്രമേ ഉണ്ടായിരുന്നു, പക്ഷെ ഫുൾ മിററുകൊണ്ടെല്ലാം അലങ്കരിച്ചിട്ട് ആദ്യം എല്ലായിടത്തും മിററിൻ്റെ മുമ്പിലെല്ലാം ഒരു ഡാൻസ് കളിച്ചു. അവിടെ പോയാലും ഓളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഓള് കാണുന്ന എസ് എം ആർ വീഡിയോസിൽ എല്ലാവരും തിന്നുന്ന കൊറിയൻ നൂഡിൽസ്, സ്പൈസി നൂഡിൽസ് എല്ലാം ഡിസ്പ്ലേക്ക് വെച്ച് കണ്ട പോക്ക് അതെല്ലാം വേണം തോന്നി. അതെല്ലാം കണ്ടപ്പോക്ക് നല്ല സന്തോഷമായി, ഓള് നല്ലോണം എൻജോയ് ചെയ്തു. നമ്മൊരു കിംചി ഫ്രൈഡ് റൈസ് വിത്ത് എഗ് ഓർഡർ ചെയ്തു. എത്രത്തോളം സ്പൈസി ആയിരിക്കും എന്നറിയാത്തതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു ചിക്കൻ മൊമോസ് ഒരു ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു. കിംചിയുടെ ഫുഡിൻ്റെ ഫോട്ടോയിൽ സീ വീഡെല്ലാം ഉണ്ടായിരുന്നു. സീ വീഡ് ട്രൈ ചെയ്യണം എന്ന് അതിന് ഭയങ്കര ആഗ്രഹം. വീഡിയോസിലൊന്നും സീ വീഡ് കാണുന്നതുകൊണ്ട് അതെന്തായിരിക്കും എന്നറിയാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഫുഡ് വന്നു, ഫുഡെല്ലാം നല്ലതായിരുന്നു, ടേസ്റ്റ് ചെയ്യുന്നു, പക്ഷെ ഭയങ്കര കത്തിയായിരുന്നു. അങ്ങനെ സീ വീഡ് അത് ടേസ്റ്റ് ചെയ്യാൻ പോയിരുന്നു. അതിന് അത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ പിന്നെ ഇഷ്ടപ്പെട്ടു.